നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൺ റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നോമ്പിൻ്റെയൊക്കെ സമയത്ത് ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും. അപ്പോൾ കണ്ടു നോക്കും, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. നോമ്പിൻ്റെയൊക്കെ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഉപയോഗം കുറച്ച് അധികമാണ് അല്ലേ, പ്രത്യേകിച്ച് ബിരിയാണി ഉണ്ടാക്കാനും അതുപോലെ തന്നെ മീൻ വറുക്കാനും ചിക്കൻ വറുക്കാനൊക്കെ അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കുറച്ചധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഒത്തിരി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വീട്ടിലുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഞാനിവിടെ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് തൊലിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടും തുടച്ചെടുക്കുക. ഇതിൽ ഒട്ടും ഈർപ്പം ഉണ്ടാകാനായിട്ട് പാടില്ല. ഇതിൽ നിന്ന് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകം പ്രത്യേകം ഓരോ കണ്ടെയ്നറിലാക്കി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ റെസിപ്പീസിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാറില്ല അല്ലേ. ചില നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തൊലിച്ച് കഴുകി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തിനെടുത്ത് നമുക്ക് ഒന്നുകിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ചതച്ച് ചേർക്കാം. ഇങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി നിന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനിയും മിക്സിയിലൊരു ചെറിയ ജാർ എടുക്കാം. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. എണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ എടുക്കാം. ഒരിക്കലും പ്ലാസ്റ്റിക്കിലൊന്നും സ്റ്റോർ ചെയ്യരുത്. ഇപ്പോൾ ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാറ്റാം. ഇനി ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നമുക്ക് ഇത് സൂക്ഷിക്കാം. അപ്പോൾ കുറേ നാൾ കേടാവാതെ ഇരിക്കും. അപ്പോൾ ആവശ്യാനുസരണം നമുക്കത് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും വെള്ളത്തിൻ്റെ ഈർപ്പം നമ്മൾ എടുക്കുന്ന സ്പൂണിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് മിക്ക ആൾക്കാരും ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ തലേ ദിവസം കടലക്കറിക്ക് അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല അല്ലെങ്കിൽ ഗ്രീൻ പീസ് കുതിർക്കാനായിട്ട് മറന്നു പോകാറുണ്ട്. ഞാനും അതുപോലത്തെ ഉള്ള ആളാണ് കേട്ടോ. അതായത് നമുക്ക് സമയം കിട്ടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ കുറച്ച് കടല, അതായത് കറുത്ത കടലയോ അല്ലെങ്കിൽ വെള്ളക്കടലയോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസൊക്കെ ഒന്ന് കുതിർത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാനൊരു 8 മുതൽ 9 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. കടല നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു സിബ്ലോക്ക് കവർ വേണം. ഇത് ഈ ഒരു കവറ് വളരെ യൂസ്ഫുൾ ആട്ടോ. അപ്പോൾ ഇത് എപ്പോഴും നമ്മളൊന്ന് സ്റ്റോക്കാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ കടല മാറ്റാം. ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കുറേ നാൾ കേടാവാതെ ഇരിക്കും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇത് പെട്ടെന്ന് വെളിയിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ തണുപ്പൊക്കെ മാറിക്കിട്ടും. ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കി എടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഞാൻ ഗ്രീൻ പീസും ഇത് കണക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകി അതിൽ ആ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു സിപ്ലോക്ക് കവറിലാക്കി മാറ്റാം. ഇതുപോലെ നമുക്ക് വെള്ളക്കടലയും ഇത് കണക്ക് തന്നെ നമുക്ക് റെഡിയാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഈ ഒരു ടിപ്പും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. ഇനി അടുത്തതായിട്ട് തേങ്ങ വെച്ചിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളിൽ മിക്ക കറികളും ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ തേങ്ങ കുറച്ചധികം ചിരകി നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും, പ്രത്യേകിച്ച് നോമ്പിൻ്റെയൊക്കെ സമയത്ത്. തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് ചിരവേരൊന്നും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഈസി മെത്തേഡാണ് അടുത്തൊരു ടിപ്പ്. തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കളയേണ്ട കേട്ടോ. വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കും, അപ്പത്തിനൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഇതേ തേങ്ങ ഒരെണ്ണത് ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. കുറച്ച് വലിയ തേങ്ങയായിരുന്നു. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് ഈ തേങ്ങ ഒന്ന് ഇളക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലോട്ട് കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം ഈ തേങ്ങ വെച്ചിട്ടൊന്ന് ആവി ഹീറ്റെടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി ഹീറ്റെടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇളകി വരും.
നോക്കൂ, വളരെ ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കിയിടും. ഇനി ഇതിൻ്റെ പിറകിലത്തെ ഒരു ബ്രൗൺ പാർട്ട് നമുക്കിതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് എടുത്ത് മാറ്റാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലെ ഒരു വലിയ ജാറിലോട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇത് കുറച്ചധികം തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് പൾസ് ചെയ്തെടുത്തേക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ചെറുകിയ തേങ്ങ റെഡിയായിട്ടുണ്ട്. എന്ത് പെട്ടെന്ന് റെഡിയാക്കിയെടുത്തത്! ഇതിപ്പോൾ ഞാൻ രണ്ട് തേങ്ങയാണ് റെഡിയാക്കിയെടുത്തത്. നോക്കൂ എന്ത് അധികം ക്വാണ്ടിറ്റി ഉണ്ടെന്നല്ലേ. ഇവിടെ നമുക്ക് ചെറുകിയ തേങ്ങ വാങ്ങാനായിട്ട് കിട്ടും, പക്ഷെ നമ്മൾ വാങ്ങിയാലും ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ മൂന്നാല് തേങ്ങ വാങ്ങിച്ച് ചിരകി ഫ്രീസറിലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് ശരിക്കും നമ്മൾ അപ്പത്തിന് അരയ്ക്കുമ്പോൾ ഈ തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പത്തിന് നല്ലൊരു വെള്ള കളർ തന്നെ കിട്ടും. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ബ്രൗൺ പാർട്ട് മൊത്തത്തിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിത് രണ്ട് കണ്ടെയ്നറിലാക്കി മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചതിന് ശേഷം ഫ്രീസറിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ റെഡിയാക്കുമ്പോൾ കഴിയുന്നതും ഒരു നാലോ അഞ്ചോ തേങ്ങ ഒരുമിച്ച് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഇനി അടുത്തതായിട്ട് പഴം കൊണ്ടുള്ള ഒരു ടിപ്പാണ്. അതായത് പഴം നമ്മൾ കുറച്ചധികം വാങ്ങി വെക്കാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് നോമ്പിൻ്റെയൊക്കെ സമയത്ത് പഴം വെച്ചിട്ട് ഫ്രൂട്ട് സാലഡ് അതുപോലെ തന്നെ ജ്യൂസ് എടുക്കാനായിട്ട് ഒത്തിരി പഴം വാങ്ങി വെക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ പഴം പെട്ടെന്ന് കേടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത ചിക്കിറ്റ പഴം എടുത്തിട്ടുണ്ട്. പഴം കുറച്ച് പഴുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ഇതിൻ്റെ തോലൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറിയും കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതൊരു സിപ്ലോക്ക് ബാഗിലോട്ട് മാറ്റാം. ഇനി ഇത് ഫ്രീസറിലോട്ട് മാറ്റാം. ഇപ്പോൾ കുറേ നാൾ കേടാവാതെ ഇരിക്കും. ഇതിപ്പോൾ നോമ്പ് സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ചൂട് സമയത്ത് പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ജ്യൂസ് അടിക്കാൻ വളരെ നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട് തന്നെ പഴം നല്ല തണുപ്പായിരിക്കും. അതിൻ്റെ കൂടെ ഒന്നുകിൽ വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒന്ന് ജ്യൂസ് അടിക്കാന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കൂൾ ബാറിലൊക്കെ കിട്ടുന്ന ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് നമ്മൾ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. അതായത് മീനെല്ലാം നമ്മൾ കുറച്ച് ഓഫറിൽ കിട്ടുമ്പോൾ കുറച്ച് അധികം വാങ്ങി വെക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് മത്തി, അയല അങ്ങനെയൊക്കെയുള്ള മീൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൈകുന്നേരം ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ നമ്മളതെടുത്ത് വാങ്ങിച്ചുകൊണ്ട് വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ അടുത്ത ദിവസം കറിയാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്തത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സുൽത്താൻ ഇബ്രാഹിം എന്നുള്ള മീനാണ് എടുത്തേക്കുന്നത്. അതായത് ചുമന്ന കോര എന്ന് പറയും. പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത്. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു മൺചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. വിനീഗറും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മീൻ മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. കണ്ടെയ്നറിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് മീൻ കറിയാക്കിയാലും ആ ഒരു മീനിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഏത് മീനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടുത്തതായിട്ട് കുറച്ച് കണവ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ടാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ മീൻ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എത്ര നാളായാലും ആ ഒരു മീനിൻ്റെ ഫ്രഷ്നെസ് പോവില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച മീൻ കറി ഉണ്ടാക്കുന്നതിന് ഒരു 15 മിനിറ്റിന് മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു തണുപ്പൊക്കെ മാറി നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം. ഈ രീതിയിൽ സ്റ്റോർ ചെയ്ത മീൻ കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പഴകിയ മീനിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഫ്രഷ് മീൻ കറിയാക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും.
പത്ത് മിനിറ്റിന് ശേഷം മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരും. ഇങ്ങനെ നമ്മൾ നാരങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടെയ്നറിലോട്ട് മാറ്റും. ഇതിപ്പോൾ 1.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കണ്ടെയ്നറിലായിട്ടാണ് വെക്കുന്നത്. കുറച്ച് കറിക്ക് വേണ്ടിയിട്ടും കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ടും മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എല്ലില്ലാത്ത പീസസ് വേറൊരു കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഈ മൂന്ന് കണ്ടെയ്നറിലും നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ലിഡ് അടച്ചതിന് ശേഷം ഫ്രീസറിലോട്ട് സ്റ്റോർ ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മീറ്റും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ആ ഫ്രഷ്നെസ് പോകാതെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് കറിയാക്കാം. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.